സർവൈവൽ കൊണ്ടാണ് ഇപ്പോൾ ആഘോഷം. മനുഷ്യന്റെ ഓർമ്മക്കുറവിൽ വിശ്വാസം അർപ്പിച്ചാണ് ചാനലുകൾ പലതും സർവൈവലിന്റെ മറവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ഇറങ്ങുന്നത്. ഇപ്പോൾ പ്രീ പോൾ സർവേകളാണ് പുറത്തു വരുന്നത്. അവയ്ക്ക് കൃത്യത കുറവാണെന്ന് നടത്തുന്നവർ തന്നെ സമ്മതിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് ഇറങ്ങുന്നവരെ കണ്ട് തയ്യാറാക്കുന്ന എക്സിറ്റ് പോളുകൾക്ക് വൻ കൃത്യതാ സാധ്യതയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 2004 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും തുടർന്ന് നടന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിൽ നടന്ന എക്സിറ്റ് പോളുകൾ പാടെ പാളിപ്പോകുകയായിരുന്നു. മിക്ക പോളിലും പ്രവേശിച്ചതിന്റെ ഇരട്ടി സീറ്റും പകുതി സീറ്റുമാണ് പാർട്ടികൾക്ക് ലഭിച്ചത്. ഈ സർവേകൾ നടത്തിയവരിൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിന് വേണ്ടി സർവേ നടത്തിയ എ.സി. നിൽസൺ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവർ മുൻവർഷങ്ങൾ നടത്തിയ സർവേകളും അതിന്റെ യഥാർത്ഥ ഫലങ്ങളും എങ്ങനെയായിരുന്നു നോക്കാം. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ നടത്തിയവരിൽ എ.സി. നിൽസൺ ഉണ്ടായിരുന്നു. എ.സി. നിൽസൺ അന്ന് എ.ബി.പി. ന്യൂസിനെ നടത്തിയ സർവേയിൽ BJP 130 സീറ്റുകൾ വരെ പ്രവചിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ BJP വെറും 58 സീറ്റുകളിൽ ഒതുങ്ങി. പ്രവചിച്ചതിന്റെ പകുതി പോലും കിട്ടിയില്ല. 2015 തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും ദയനീയമായിരുന്നു പ്രവചനത്തിന്റെ അവസ്ഥ. ഇതേ എ.സി. നിൽസൺ എ.ബി.പി. ന്യൂസുമായി നടത്തിയ സർവേയിൽ BJP 26 സീറ്റാണ് കണക്ക് കൂട്ടി നൽകിയത്. എന്നാൽ അന്തിമ ഫലമോ BJP വെറും 3 സീറ്റ് മാത്രം, പറഞ്ഞതിന്റെ 9-ൽ 1. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDTV വേണ്ടിയാണ് എ.സി. നിൽസൺ സർവേ നടത്തിയത്. BJP സഖ്യത്തിന് 250 സീറ്റ് വരെ പ്രവചിച്ചു, കിട്ടിയത് 187 സീറ്റും. സർവേകൾക്ക് നേരെ വിപരീതമായി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ചരിത്രം എ.സി. നിൽസൺ ചെയ്ത സർവേയിൽ മാത്രമല്ല, മറ്റു സർവേകളുടെ കാര്യവും ഇങ്ങനെ തന്നെ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, NDA മുന്നണിക്ക് അനുകൂലമായ സർവേ റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. 275 സീറ്റുകൾ വരെ സർവേക്കാർ NDAക്ക് പ്രവചിച്ചു നൽകി. എന്നാൽ ഫലം തീർത്തും വ്യത്യസ്തം. NDA 187 സീറ്റ് മാത്രം നേടിയപ്പോൾ UPI 219 സീറ്റും മറ്റുള്ളവർ 137 സീറ്റും നേടി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ സർവേകളെല്ലാം NDA മുന്നണിക്ക് വിജയം പ്രവചിച്ചെങ്കിലും നേരിയ മുൻതൂക്കം മാത്രമാണ് നൽകിയത്. എന്നാൽ ഫലം വന്നപ്പോൾ BJP ഒറ്റയ്ക്ക് 300 സീറ്റുകൾക്കപ്പുറം നേടി. UPIക്ക് 120 സീറ്റുകൾ വരെ പ്രവചിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ 60 സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും BJP ഒന്നിച്ച് മത്സരിച്ച തെരഞ്ഞെടുപ്പ്, തൂക്കുസഭ നിലവിൽ വരുമെന്നായിരുന്നു പ്രവചനം. SP കോൺഗ്രസ് സഖ്യത്തിന് 163 സീറ്റുകൾ വരെയും BSPക്ക് 90 സീറ്റുകൾ വരെയും വിവിധ സർവേക്കാർ പ്രവചിച്ചു. എന്നാൽ ഫലമോ, BJP 325 സീറ്റ് നേടി ഭരണത്തിലെത്തിയപ്പോൾ SP കോൺഗ്രസ് സഖ്യം വെറും 19 സീറ്റിലൊതുങ്ങി. BSPക്ക് 47 സീറ്റും ലഭിച്ചു. സർവേകൾ അതിൻ്റെ വഴിക്കും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊരു വഴിക്കും പോകുന്ന കാഴ്ച നമ്മൾ പലവട്ടം കണ്ടു. ഇത്തരം സർവേക്കാർക്കുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ തന്നെയുണ്ട്. നാടിന്റെ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഈ സർവേ എന്ന രീതിയിൽ ചിലര് തട്ടിപ്പടച്ചുണ്ടാക്കുന്നത് എന്ന് നാം കാണുന്നു. അത് താഴെ കിടക്കുന്ന, വീണ് കിടക്കുന്ന ആളുകൾക്ക് ലേശം ഉത്തേജനം കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമാണ്. പക്ഷേ ഇത്തരം സർവേകൾ കൊണ്ടൊന്നും താഴെ പോയാലും മേലെ വരില്ല എന്ന് കണ്ടോളണം. അവർ താഴെ തന്നെ കിടക്കും.